പെയിന്റിംഗ് ജോലിക്കിടെ വൈദ്യുതാഘാതമേറ്റ് വലതുകൈ നഷ്ടമായ ഭിന്നശേഷിക്കാരനായ അനിലിന്റെ കുടുംബത്തിന് സഹായവുമായി കെ എസ് ഇ ബി അനിൽകുമാറിൻ്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി വീട്ടിലെത്തി കൈമാറി ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയെ തുടർന്നാണ് നടപടി പ്രതിസന്ധികളെ പടവെട്ടിയാണ് രണ്ട് മക്കൾക്ക് വേണ്ടി അനിലും പ്രഭയും അധ്വാനിച്ചത് അനിലിനും പ്രഭയ്ക്കും ജന്മന കേൾക്കാനും സംസാരിക്കാനും കഴിയില്ല പഞ്ചായത്തിന്റെ സഹായത്തോടെ നിർമ്മിച്ച ഒരു കുഞ്ഞു വീട്ടിൽ ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നതിനിടെയാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ ആ ദുരന്തം സംഭവിച്ചത് ഒരു വീട്ടിൽ പെയിന്റ് പെയിന്റടിക്കുന്നതിനിടെ ഇരുമ്പ് ഏണി തെന്നിമാറി അടുത്തുള്ള ഇലക്ട്രിക് ലൈനിൽ വീണു ഗുരുതരമായ പൊള്ളലേറ്റ അനിലിൻ്റെ വലുതുകൈ നഷ്ടമായി ശരീരം മുഴുവൻ പൊള്ളലേറ്റു തുടർ ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന കുടുംബത്തെക്കുറിച്ചുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ട വൈദ്യുതി ബോർഡ് ചെയർമാനാണ് കുടുംബത്തിന് സഹായമെത്തിക്കാൻ ഇടപെട്ടത് വൈദ്യുതി ബോർഡിന്റെ തെറ്റുകൊണ്ടല്ല അപകടമെങ്കിലും മാനുഷിക പരിഗണനയിൽ ഇടപെടുകയായിരുന്നു വിദ്യാർത്ഥികളായ രണ്ട് പെൺകുട്ടികളുടെ പേരിൽ നാല് ലക്ഷം വീതം ബാങ്കിൽ നിക്ഷേപിച്ചു അനിലിന്റെ ചികിത്സയ്ക്ക് രണ്ടു ലക്ഷവും വിളപ്പിൽ ചെറുകോടുള്ള വീട്ടിലെത്തി വൈദ്യുതി മന്ത്രി കൈമാറി കുട്ടികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം സാധാരണ ചെയ്യുന്നതല്ല സ്പെഷ്യൽ കേസ് ഈ സിറ്റുവേഷൻ ഇവ പഠിച്ച് ജോലി നേടി ഇനി ഞാൻ തന്നെ തന്നെ നോക്കണം നോക്കണം ചേച്ചിയും അടച്ചുറപ്പുള്ള വീടാണ് ഇവരുടെ സ്വപ്നം അതിനും വഴിയുണ്ടാകുമെന്ന് കാട്ടാക്കട എം എൽ എയുടെ ഉറപ്പ് വിദേശത്തും സ്വദേശത്തുമുള്ള നല്ലവരായ ആളുകളിൽ നിന്ന് സംഭാവന സ്വീകരിച്ച് തൊഴിലും സാമ്പത്തികവും സംഭാവനയായി സ്വീകരിച്ച് ഒരു വീട് കൊടുക്കാനുള്ള കാര്യങ്ങൾ ആലോചിക്കും ഇന്നുമുതൽ അത്തരം ആലോചനകൾക്ക് തുടക്കം കുറിക്കും ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെ മൂന്നര ലക്ഷത്തിലേറെ രൂപ ഈ കുടുംബത്തിൽ ലഭിച്ചു ഈ പണം ഉപയോഗിച്ച് അനിൽൻ്റെ പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞു ഇനിയും നല്ല മനസ്സുകളുടെ കരുതൽ ഈ കുടുംബത്തിന് ആവശ്യമാണ് ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം